मनस्त्वं व्योमत्वं मरुदसि मरुत्सारथिरसि त्वमापस्त्वं भूमिः त्वयि परिणतायां नहि परम् त्वमेव स्वात्मानं परिणमयितुं विश्ववपुषा चिदानन्दाकारं शिवयुवति भावेन बिभृषे मनस्त्वं व्योमत्वं मनस्त्वं व्योमत्वं मनस्त्वं व्योमत्वं मनस्त्वं व्योमत्वं मरुदसि मरुत्सारथिरसि मरुदसि मरुत्सारथिरसि मरुदसि मरुत्सारथिरसि मरुदसि मरुत्सारथिरसि त्वमापस्त्वं भूमिः त्वमापस्त्वं भूमिः त्वमापस्त्वं भूमिः त्वमापस्त्वं भूमिः त्वयि परिणतायां नहि परम् त्वयि परिणतायां नहि परम् त्वयि परिणतायां नहि परम् त्वयि परिणतायां नहि परम् त्वमेव स्वात्मानम् त्वमेव स्वात्मानम् त्वमेव स्वात्मानम् त्वमेव स्वात्मानम् परिणमयितुं विश्ववपुषा परिणमयितुं विश्ववपुषा परिणमयितुं विश्ववपुषा परिणमयितुं विश्ववपुषा चिदानन्दाकारम् 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 शिवयुवति भावेन बिभृषे शिवयुवति भावेन बिभृषे शिवयुवति भावेन बिभृषे शिवयुवति भावेन बिभृषे मनस्त्वं व्योमत्वं मरुदसि मरुत्सारथिरसि त्वमापस्त्वं भूमिः त्वयि परिणतायां नहि परम् त्वमेव स्वात्मानं परिणमयितुं विश्ववपुषा चिदानन्दाकारं शिवयुवति भावेन बिभृषे हरि ओम् എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരിയിലെ 35-ാം ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ശിവശക്തിമാരുടെ സമമായിട്ടുള്ള പ്രാധാന്യത്തെ വർണ്ണിച്ചു. ദേവി ശിവന്റെ ശരീരമാണെന്നും ശിവൻ ദേവിയുടെ ആത്മാവാണെന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സമരസ പരാനന്ദ പരന്മാരാണ്, പരകളാണ് രണ്ടുപേരും. തുല്യമായിട്ടുള്ള ആനന്ദ സ്വരൂപികളാണ്. അതുകൊണ്ട് ശേഷശേഷി എന്നുള്ളതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം രണ്ടുപേർക്കും കൽപ്പിക്കേണ്ടതില്ല. തുല്യ പ്രാധാന്യം തന്നെയാണ്, സമപ്രാധാന്യം തന്നെയാണ് എന്ന് നിരൂപിച്ചു. ഈ ശ്ലോകം അതിൻ്റെ തന്നെ ഒരു ആശയത്തിൻ്റെ തുടർച്ചയാണ്. രണ്ടും കൗളമതം എന്ന് പറയുന്നതായിട്ടുള്ള
കൗളാചാരം, കൗള സമ്പ്രദായം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സമ്പ്രദായത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് പൂർവ്വകൗളം എന്ന് 34 ശ്ലോകത്തിൽ ആശയത്തെ പൂർവ്വകൗളം എന്നും 35 ശ്ലോകത്തിൽ ആശയത്തെ ഉത്തര കൗളം എന്നും ഒക്കെ പറയാം. ശാക്തേയ ഉപാസന സമ്പ്രദായത്തിലുള്ള ഭാവനകളാണ്, അവരുടെ സിദ്ധാന്തങ്ങളാണ്. അതിലൊന്നും നമുക്ക് കൂടുതൽ എന്താ പറയുക, ഈ ടെക്നിക്കൽ ടേംസിലേക്കൊന്നും നമ്മൾ കൂടുതൽ പോണ്ട. നമുക്ക് കാര്യം ഗ്രഹിച്ചാൽ മതി. അപ്പോ 35 ശ്ലോകത്തിൽ ദേവി തന്നെയാണ് എല്ലാമായി പരിണമിച്ചിരിക്കുന്നത്. ബാഹ്യപ്രപഞ്ചവും ആന്തരപ്രപഞ്ചവും രണ്ടും ദേവി തന്നെയാണ് എന്ന് ഗ്രഹിക്കാം. നോക്ക് ശ്ലോകാർത്ഥം ആദ്യം നോക്ക്. മനസ്ത്വം വ്യോമ ത്വം മരുദസി മരുൾ സാരഥിരസി ത്വമാപ ത്വം ഭൂമിഃ ത്വയി പരിണതായാം നഹി പരം. ആദ്യത്തെ രണ്ട് വരികളാണ്. മനസ്ത്വം എന്ന് പറഞ്ഞ പിരിക്കുമ്പോൾ മനഃ ത്വം, ത്വം മനഃ. അപ്പൊ മനസ്സ് എന്ന് പറയുന്ന തത്വം ദേവി തന്നെയാണ്. ഈ പ്രപഞ്ച നിർമ്മിതിയില് മനസ്സ് എന്നുള്ള ശബ്ദം കൊണ്ട് അന്തക്കരണങ്ങളൊക്കെ പെട്ടു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നുള്ളതായിട്ടുള്ള നാല് തത്വങ്ങളെയും കൂടി മനഃ എന്ന് പറഞ്ഞാൽ പെട്ടു. അപ്പൊ അങ്ങനെയുള്ള പ്രപഞ്ച നിർമ്മിതിക്ക് കാരണമായിരിക്കുന്ന, പ്രപഞ്ച നിർമ്മിതിയിലെ ഒരു മെറ്റീരിയലായിരിക്കുന്ന മനസ്സ് നീ തന്നെയാകുന്നു, അമ്മ തന്നെയാകുന്നു എന്ന് പറയണം. ഇവിടെ വെഷ്ടി തലത്തിലേക്ക് എടുക്കുമ്പോഴും നമ്മുടെ ഷഡാധാര ചക്രങ്ങളെ ചിന്തിക്കുമ്പോൾ ആജ്ഞാ ചക്രത്തിന്റെ സ്ഥാനത്തുള്ള മനസ്തത്വവും നീ തന്നെ. അപ്പൊ വ്യക്തിയില് ആജ്ഞാചക്രസ്ഥാനത്തിരിക്കുന്ന മനത്തത്വം നീ തന്നെയാകുന്നു, പ്രപഞ്ച നിർമ്മിതിയിലും മനത്തത്വം ദേവി തന്നെയാകുന്നു. അപ്പോ ബ്രഹ്മാണ്ഡവും പിണ്ഡാണ്ടവും എന്ന് പറയാം, ഇൻഡിവിജ്വലും ടോട്ടലും എന്നർത്ഥം. വ്യഷ്ടി സമഷ്ടി രണ്ടിലും മനത്തത്വം ദേവി തന്നെ. വ്യോമത്വം എന്ന് പറഞ്ഞു, വ്യോമ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശവും നീ തന്നെ. അപ്പോ വ്യഷ്ടിയിൽ എടുക്കുകയാണെങ്കിൽ ആജ്ഞാചക്രത്തിന്റെ താഴെ വിശുദ്ധി ചക്രം ആകാശതത്വമാണ്. ആ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വമായി പരിണമിച്ചിരിക്കുന്നതും ദേവി തന്നെയാണ്. പ്രപഞ്ച നിർമ്മിതിയിലും പഞ്ചഭൂതങ്ങളിൽ സ്ഥൂലഭൂതങ്ങളായിരിക്കുന്ന ആകാശതത്വം ദേവി തന്നെയാകുന്നു. അത് കഴിഞ്ഞ് മരുദസി എന്ന് പറഞ്ഞു, മരുത്ത് പ്ലസ് അസിയാണ് മരുദസി. മരുത്ത് എന്ന് പറഞ്ഞാൽ വായുവിന്റെ പര്യായ ശബ്ദമാണ് മരുത്ത്. മരുത് അസി എന്ന് പറഞ്ഞാൽ, അസി എന്ന് പറഞ്ഞാൽ ത്വം അസി, നീ ആകുന്നു എന്നാണ്. അപ്പോ നീ തന്നെയാകുന്നു വായുവും. അപ്പോ ബാഹ്യവായുവും നീ തന്നെയാണ് ഇവിടെ ഈ വ്യഷ്ടി ശരീരത്തിൽ ഈ ഷഡാധാരങ്ങളിൽ പറയുമ്പോൾ അനാഹതം, വിശുദ്ധിയുടെ താഴെയുള്ളതായിട്ടുള്ള അനാഹതം വായു ചക്രമാണ്, വായുതത്വമാണ് അവിടെ സങ്കല്പം. അപ്പൊ ആ അനാഹതത്തിൽ വായുവായി പരിണമിച്ചിരിക്കുന്നതും നീ തന്നെയാകുന്നു. മരുൾ സാരഥി അസി, മരുൾ സാരഥി എന്ന് പറയുമ്പോ മരുത്ത് വായുവാണ്, സാരഥി വായു ആർക്ക് സാരഥിയായിരിക്കുന്നു, അഗ്നിയുടെ സാരഥിയാണ് വായു. അപ്പൊ അഗ്നിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദം. മരുൾ സാരഥി എന്ന് പറഞ്ഞാൽ മരുത് യസ്യ സാരഥി സഹ അഗ്നിഹി എന്നർത്ഥമാണ്. മരുത്ത് ആരുടെ സാരഥിയായിരിക്കുന്നുവോ ആ അഗ്നി നീ തന്നെയാകുന്നു അർത്ഥം. അപ്പൊ അഗ്നി തത്വവും നീ തന്നെ. അപ്പൊ പ്രപഞ്ച നിർമ്മിതിയിലെ മൂന്നാമത്തെ ഭൂതമായ അഗ്നിയും ദേവി തന്നെ. ഇവിടെ താഴേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അനാഹതത്തിന് താഴെയുള്ളതായിട്ടുള്ള സ്വാധിഷ്ഠാനത്തിലെ അഗ്നി തത്വവും ദേവി തന്നെ എന്നർത്ഥം. അത് കഴിഞ്ഞ് ത്വം ആപഹ എന്ന് പറഞ്ഞു, ആപഹ എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥമാണ്. അപ്പൊ ത്വം നീ തന്നെയാകുന്നു ജലതത്വം. അപ്പൊ പ്രപഞ്ച നിർമ്മിതിയിലെ പഞ്ചഭൂതങ്ങളിൽ ജലതത്വം നീ തന്നെയാകുന്നു. ഈ വ്യഷ്ടിയില് മണിപൂരതത്വത്തിൽ, മണിപൂര ചക്രത്തിൽ ഉപാസിക്കപ്പെടുന്ന ജലതത്വം
നീ തന്നെയാകുന്നു. ഇപ്പൊ വൃഷ്ടിയിലും മണിപൂരത്തിൽ ജലതത്വമായിരിക്കുന്നത് നീ തന്നെ. ത്വം ഭൂമിഹി, നീ തന്നെയാകുന്നു ഭൂമി. പൃഥ്വി തത്വവും നീ തന്നെ. പ്രപഞ്ചത്തിലെ ഭൂമി തത്വം അഥവാ സോളിഡ് ആയിരിക്കുന്ന വസ്തുക്കളൊക്കെ ഈ ഭൂമി തത്വമായിട്ട് കണക്കാക്കാം. ഈ ഭൂമി മാത്രമല്ല, നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഭൂമി മാത്രമല്ല, ചന്ദ്രനും സൂര്യനും ബാക്കി ഏതൊക്കെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടോ, ഏതൊക്കെ ലോകങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോ, അതിലൊക്കെ പൃഥ്വി അംശമുണ്ട്. ആ പൃഥ്വി തത്വം ദേവി തന്നെയാകുന്നു. ഇവിടെ നമ്മുടെ ഇതിലേക്ക് വരുമ്പോ, വൃഷ്ടിയിലേക്ക് വരുമ്പോ മൂലാധാരം പൃഥ്വി തത്വമാണ്. അപ്പൊ മൂലാധാരത്തിൽ പൃഥ്വി തത്വമായിരിക്കുന്നതും നീ തന്നെ. അങ്ങനെ ഭൂമിത്വം, അങ്ങനെ ത്വയി പരിണതായാം നഹി പരം. ഇങ്ങനെ ദേവി തന്നെ അതാത് രൂപങ്ങളെ സ്വീകരിച്ച് പരിണമിച്ചിരിക്കുന്നു. പരം നഹി എന്നർത്ഥം, വേറൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ദേവിയിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, കാരണമായിട്ടും ഇല്ല. അപ്പൊ കാര്യവും കാരണവും രണ്ടും ദേവി തന്നെയാണ്. ദേവി തന്നെ പരിണമിച്ചതാണ് ഈ കാര്യരൂപമായിരിക്കുന്ന പ്രപഞ്ചം. അപ്പൊ കാരണവും ദേവി തന്നെ, കാര്യവും ദേവി തന്നെ. എങ്ങനെയാണോ സ്വർണം പരിണമിച്ച് ആഭരണങ്ങളായി മാറുന്നത്, വസ്തുവിൽ പരിണമിക്കുന്നുണ്ടോ? സ്വർണത്തിന് വല്ല സ്വർണത്വം നഷ്ടപ്പെടുന്നുണ്ടോ ആഭരണമാകുമ്പോൾ? ചിന്തിക്കുക, മണ്ണ് പരിണമിച്ച് മൺപാത്രങ്ങളാകുമ്പോൾ മണ്ണിന്റെ അതിന്റെ സ്വത്വം, അതിന്റെ സ്വഭാവം, അതിന് വല്ല മാറ്റവും വരുന്നുണ്ടോ? ജലം പരിണമിച്ച് തരംഗങ്ങളാകുമ്പോൾ അതിന്റെ ജലസ്വഭാവം നഷ്ടപ്പെടുന്നുണ്ടോ? ജലം ജലമല്ലാതെയായിട്ടാണോ തരംഗമായി പരിണമിക്കുന്നത്? ചിന്തിക്കുക, അപ്പൊ ജലത്തിന്റെ ജലത്വം അവിടെ എവിടെയും മാറിയിട്ടില്ല, പക്ഷെ കാണുന്നവർക്ക് തരംഗമായിട്ട് കാണുന്നു. അപ്പൊ തരംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തരംഗമായത് ജലം തന്നെയാണ് എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ജലത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു തരംഗം ഇവിടെ ഉണ്ടായിട്ടില്ല. ആഭരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വർണത്തിൽ നിന്നാണ് ഉണ്ടായത്, അതുകൊണ്ട് ആഭരണം സ്വർണം തന്നെയാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ സ്വർണത്തിൽ നിന്ന് ഭിന്നമായിട്ടൊരു ആഭരണം ഇവിടെ ഉണ്ടായിട്ടില്ല. മൺപാത്രങ്ങൾ കാണുമ്പോൾ അതിന്റെ കാരണം മണ്ണാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ കാര്യത്വവും കാരണത്വവും നമ്മുടെ മനക്കൽപ്പനയാണ്. നമ്മൾ കൽപ്പിച്ചതാണ് അതിന് കാര്യകാരണഭാവം. വാസ്തവത്തിൽ മണ്ണ് മണ്ണായിട്ട് തന്നെ ഇരിക്കുന്നത്. മണ്ണിന് നമ്മൾ ഒരു പ്രയോജനത്തിനായിക്കൊണ്ട് ഒരു രൂപാന്തരം, ഒരു രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ, വസ്തു മാറിയിട്ടില്ല. മണ്ണൊരു പ്രത്യേക ആകൃതിയിലാക്കിയിട്ട് നമ്മൾ അതിനെ കുടമെന്ന് വിളിച്ചു. അവിടെ മണ്ണേ ഉള്ളൂ വസ്തു. അവിടെ ഉണ്ടായിരുന്ന മണ്ണിനേക്കാൾ അല്പം 2 ഗ്രാം തൂക്കം പോലും ഒരു വസ്തു കൂടിയിട്ടില്ല. ആ മണ്ണ് തന്നെയാണ് ആ കുടത്തിലുള്ളത് മുഴുവൻ. സ്വർണത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തുവും അവിടെ കൂടിയിട്ടില്ല. ഇനി വല്ല അതിൽ വല്ല മുത്തോ രത്നമോ ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാരം കൂടുന്നല്ലാതെ സ്വർണാഭരണത്തിൽ, സ്വർണത്തിൽ നിന്ന് വേറൊന്നും കൂടിയിട്ടില്ല. അപ്പൊ അതുപോലെ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങളും സൂക്ഷ്മമായിരിക്കുന്ന മനസ്തത്വവും ബുദ്ധിതത്വവും അഹങ്കാരതത്വവും എല്ലാം തന്നെ ദേവിയുടെ പരിണതിയാണ്, അഥവാ ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് ഇതിന്റെ എല്ലാം കാരണം. അതുകൊണ്ട് കാര്യവും ദേവി തന്നെയാണ്, വാസ്തവത്തിൽ ഭിന്നമല്ല. അങ്ങനെ അമ്മയിൽ നിന്ന് നഹി പരം, ത്വയി പരിണതായാം നഹി പരം. ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷ ചിദാനന്ദാകാരം ശിവയുവതിഭാവേന വിഭുഷേ. ശ്ലോകാർത്ഥം, ഇപ്പോ ത്വമേവ, ആ ദേവി തന്നെ, സ്വാത്മാനം വിശ്വവപുഷ പരിണമയിതും. സ്വാത്മാനം തന്റെ തന്നെ സ്വരൂപത്തെ, തന്റെ തന്നെ ആത്മാവിനെ, തന്റെ ഭാവത്തെ തന്നെ വിശ്വവപുഷ പരിണമയിതും. വിശ്വവപുഷ എന്ന് പറഞ്ഞാൽ വിശ്വശരീരം, പ്രപഞ്ചരൂപം. ആ പ്രപഞ്ചരൂപത്തിൽ പരിണമിപ്പിക്കുന്നതിനായിക്കൊണ്ട് ശിവയുവതി ഭാവേന, ശിവന്റെ യുവതി എന്ന ഭാവത്തിൽ, ശിവപത്നി എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ ചിദാനന്ദാകാരം വിവൃഷേ, ചിദാനന്ദ സ്വരൂപത്തെ ധരിക്കുന്നു. ചിത്ശക്തിയായി
ഭവിക്കുന്നു അർത്ഥം തന്നെയാണ്. അപ്പൊ അവിടെ വാസ്തവത്തില് സച്ഛക്തിയും ചിച്ഛക്തിയും രണ്ടല്ല, ശിവനും ശിവയുവതിയും രണ്ടല്ല എന്ന് പൂർവ്വശ്ലോകത്തിൽ സൂചിപ്പിച്ചു. 34 പറഞ്ഞു, ശിവനും ശിവയുവതിയും പരസ്പരം ശരീരവും ആത്മാവും ആകുന്നു. അപ്പോ ഒരാള് ശിവനെന്നും മറ്റൊരാള് ശിവയുവതി അഥവാ ശിവപത്നി എന്നും ഭാവം മാത്രമേ ഉള്ളൂ, വാസ്തവത്തില് രണ്ടും തത്വത്തില് ഒന്നു തന്നെയാണ്. അപ്പോ ആ ചിദാനന്ദാകാരം എന്ന് പറയുമ്പോ ചിത് സ്വരൂപമായി ചിത് ശക്തിയായി ആ ഭാവത്തെ ബിഭൃഷേ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നു, ധരിക്കുന്നു. ഒരു വേഷം കെട്ട് ഒരാൾ തന്നെ രണ്ട് വേഷം കെട്ടുന്നു, ഒരാള് ശിവനും ഒരാള് ശക്തിയുമായിട്ട്. കാരണം ഇങ്ങനെ രണ്ടുണ്ടെങ്കിലേ എന്തുള്ളൂ, സൃഷ്ടിയുള്ളൂ. ഒന്നായിരിക്കുമ്പോ സൃഷ്ടിയില്ല. സൃഷ്ടിയുണ്ടോ, ദ്വൈതമുണ്ട് അല്ലെ. ആണും പെണ്ണും ചേരുമ്പോഴേ സന്തതി ഉണ്ടാവുള്ളൂ. എന്നതുപോലെ ഇവിടെ ജഗത്തിന്റെ മാതാവും പിതാവുമായി വേഷം കെട്ടി ഈ ജഗത് സൃഷ്ടിയെ ചെയ്യുന്നു രണ്ടുപേരും കൂടിയിട്ട് എന്ന് പറയണം. അപ്പോ സൃഷ്ടിക്കായിക്കൊണ്ട് അമ്മ ചിത് ശക്തിയായി, ഭഗവാൻ സച് ശക്തിയായി, സച്ചിത് രണ്ടും കൂടി ചേർന്ന് ഈ പ്രപഞ്ച നിർമ്മിതി നടത്തുന്നു, സ്വയം പരിണമിച്ച് പ്രപഞ്ചമായി തീരുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിൽ പുറത്ത് കാണുന്നതും നമ്മുടെ ശരീരമാകുന്ന പ്രപഞ്ചവും രണ്ടും വേറെ വേറെ അല്ല. പുറത്ത് എന്തൊക്കെയുള്ളത് അത് തന്നെയുള്ളൂ ഈ നമ്മുടെ ശരീരത്തിലും. ഇവിടെ ഇതിലെന്തുണ്ടോ അത് പുറത്തുനിന്ന് വന്നത് തന്നെയാണ്, അഥവാ പ്രപഞ്ചത്തിന്റെ അംശം തന്നെയാണ്. സമുദ്രത്തിൽ നിന്ന് ഭിന്നമായിട്ട് തരംഗത്തിന് നിൽക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തരംഗത്തെ നിങ്ങൾ സമുദ്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന സമുദ്രത്തിലെ ഒരു തരംഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട ഒരു ഇൻഡിവിജ്വൽ വ്യക്തിത്വം നിലനിൽപ്പ് ഇല്ല. ഒരു ഭ്രമം മാത്രമാണ് നമുക്ക്, ഞാൻ വേറെയാണ് എന്നുള്ളൊരു തോന്നൽ, വിചാരം ചെയ്യാത്തത് കൊണ്ടുള്ള തോന്നൽ മാത്രമാണിത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, വിദ്യാസ്വരൂപിണിയായ ദേവി നമ്മളെ അനുഗ്രഹിച്ചാൽ വാസ്തവത്തിൽ നമ്മളും ഈ പ്രപഞ്ചവും തമ്മില് ഭേദമില്ല. ഈ പ്രപഞ്ചവും ഞാനും വാസ്തവമേ അല്ല, ദേവി മാത്രമാണ് വാസ്തവം. ഇവിടെ ദേവി എന്ന് പറയുമ്പോൾ ആ ദേവി തത്വം ഈ പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ എനിക്കുമൊക്കെ കാരണമായിരിക്കുന്ന ആ ശക്തി, ആ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് വിചാരം ചെയ്യുന്നവർക്ക് ബോധ്യം വരും. ഇവിടെ നാനാത്വം ഇല്ല, നാനാത്വം മനക്കൽപ്പിതമാണ്, നമ്മള് വിചാരം ചെയ്യാത്തത് കൊണ്ട് വന്നു ചേർന്നതാണ്. അപ്പോ ആശയം വ്യക്തമായി. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമിഹി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ.